ഹായ് ഫ്രണ്ട്സ്, ആംസ്റ്റർഡാമിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഇന്നും നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് ദി ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. നമ്മൾ യൂറോപ്പിൽ എവിടെ ട്രാവൽ ചെയ്യുവാണെങ്കിലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാം, ഗൂഗിൾ ചെയ്താൽ കാണും നിയർ ബൈ എവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ആനി ഫ്രാങ്ക് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ആനി ഫ്രാങ്ക് മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആനി ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു 13 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവർ ജർമ്മൻകാരായിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഫാമിലിയായിട്ട് അച്ഛൻ്റെ കൂടെ ആംസ്റ്റർഡാമിലേക്ക് വരികയും ആ ഒരു സമയത്താണ് 2nd World War ഉണ്ടാകുന്നത്. ഈ 2nd World War സമയത്ത് ജൂതന്മാരെ എല്ലാം കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവർക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റാതിരിക്കുകയും ഇവർ ആംസ്റ്റർഡാമിൽ സ്റ്റക്ക് ആവുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് ഹൈഡ് ചെയ്യാനൊരു പ്ലേസ് വേണമായിരുന്നു. ഇവർ അച്ഛൻ്റെ ഓഫീസിനകത്ത് ചെറിയ ഒരു വീട്ടിൽ, ശരിക്കും അത് വീടായിട്ട് അവർ സെറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അവിടെ 4 വർഷത്തിന് മേലെ ഇവർ ഹൈഡ് ചെയ്ത് നിന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവരെ കണ്ടുപിടിക്കുകയും ഇവരെ കൊന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു പെങ്കുച്ച് ആ ഒരു സമയത്ത് എഴുതിയ ഡയറികൾ ഭയങ്കര വൈറലായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഷെൽഫ്, ആ ഷെൽഫിൻ്റെ ഉള്ളിൽ ഓഫീസിനകത്ത് ഒരു വീട്, അവിടെ അവർ പുറത്തിറങ്ങാതെ 4 വർഷത്തിന് മേലും അവരവിടെ താമസിച്ചു. ശരിക്കും ആ വീട് അതുപോലെ തന്നെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ബിൽഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കതൊരു 2D തോന്നും, പക്ഷെ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. പക്ഷെ അത് കാണാനൊരു അട്രാക്ഷൻ ഉള്ളൊരു ബിൽഡിംഗ് ആണ് അവിടെ. മ്യൂസിയത്തിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡേ പോയ പോലെ വേറൊരു ഓപ്പൺ മാർക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അത് കവർ ചെയ്ത് അവിടുന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് 2:30 ആദംസ് ലുക്കൗട്ടിൽ ബുക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും ആദംസ് ലുക്കൗട്ടിൽ പോകണമെങ്കിൽ ആംസ്റ്റർഡാം എന്ന് ഈ ഒരു ഫെറി കയറണം. ഈ ഒരു ഫെറി എപ്പോഴും ഫ്രീ ആണ്, 4 മിനിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫെറി ഉണ്ടാവും. അങ്ങനെ നമ്മൾ കാണാം, ദൂരെ കാണാം, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ സ്വിങ് ചെയ്യാൻ പോവാണ്. അത് ശരിക്കും 100 മീറ്റർ ഉയരത്തിലാണ് ആ ഒരു സ്വിങ് ഉള്ളത്. ആദംസ് ലുക്കൗട്ടിൽ നമ്മൾ ഓൾറെഡി ഊഞ്ഞാലാടുന്നതും ഒരു VFX ഉം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇഷുവിന് അത് പറ്റില്ല എന്ന് പറഞ്ഞു അവർ ഓൾറെഡി. കാരണം അവളുടെ ഹൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കാരണം അവർ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ വി എഫ് എക്സിന് വന്നപ്പോഴും അവർ പറഞ്ഞു കിഡ്സിന് അവർ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഒരു റിസ്കിൽ അവർ ചെയ്തെന്നു. ഇഷുവിന് ഒത്തിരി ഇഷ്ടമായി, കാരണം അവളത് നന്നായിട്ട് എൻജോയ് ചെയ്ത ആ ഒരു ടൈം. ആംസ്റ്റർഡാം ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഓസ്ലോയിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് വൈകുന്നേരം 9 മണിക്ക് ആംസ്റ്റർഡാമിൽ നിന്ന് എടുത്തിട്ട് 11 മണിക്ക് ഓസ്ലോയിലെത്തും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.